പുതുപ്പള്ളിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസിനെയും പൂർണ്ണ ഗർഭിണിയായ ഭാര്യ ഗീതുവിനെയും സൈബർ ഇടങ്ങളിൽ വേട്ടയാടുന്നു. യു ഡി എഫ് സൈബർ പോരാളികൾ ഇത്രയും ക്രൂരത കാണിക്കണോ? ജേക്കിൻ്റെ മരിച്ചുപോയ പിതാവ് തോമസിനെയും പ്രായമായ അമ്മ അന്നമ്മയുടെയും അടക്കം കുടുംബാംഗങ്ങളെയും നിർദ്ദയം നിന്ദിച്ചും പരിഹസിച്ചും അർമാദിക്കുകയാണ് യു ഡി എഫ് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ. അസഹ്യമായ അധിക്ഷേപങ്ങൾ ഗർഭാവസ്ഥയിൽ കടുത്ത മാനസിക പ്രയാസത്തിനിടയാക്കിയതോടെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഗീതു. പ്രസവം അടുത്തതിനാൽ ഗീതു ഇത്തവണ അധികം പ്രചാരണത്തിന് ഇറങ്ങിയില്ല. കഴിഞ്ഞ തവണ പ്രചാരണത്തിൽ സജീവമായിരുന്നു. ഇപ്പോൾ അയൽ വീടുകൾ മാത്രമാണ് സന്ദർശിച്ചത്. ഈ ദൃശ്യങ്ങൾ വളരെ മോശമായി എഡിറ്റ് ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. കേട്ടാലറയ്ക്കുന്ന കമൻറ്റുകളോടെ ആഘോഷിക്കുകയാണ് സൈബർ പോരാളികൾ. കോൺഗ്രസ് അനുകൂല പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഈ വീഡിയോകൾ പ്രചരിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതുമുതൽ ജേക്സി തോമസിനെയും കുടുംബാംഗങ്ങളെയും കടന്നാക്രമിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പ്. പിതൃസ്വത്തിനെ പറ്റി പറഞ്ഞതും അച്ഛൻ്റെ പ്രായം പറഞ്ഞുമായിരുന്നു പരിഹാസങ്ങളുടെ തുടക്കം. ജേക്ക് വികസന സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ നാലാന്തരം നേതാവെന്ന് വിശേഷിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ആദ്യത്തെ പരിഹാസം കെ മുരളീധരൻ്റേതായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ സന്ദേശം ഏറ്റെടുത്താണ് സൈബർ അണികൾ മനുഷ്യത്വരഹിതമായ വ്യക്തിഗതയും അധിക്ഷേപവും തുടരുന്നത്. ആർക്കെതിരായ അധിക്ഷേപവും അംഗീകരിക്കില്ലെന്നും ജയിക്കും എൽ ഡി എഫും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യു ഡി എഫ് നേതാക്കൾ തന്നെ അധിക്ഷേപം നടത്തുകയാണ്. പാർട്ടിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും സി പി എമ്മിൻ്റെ തലയിൽ വച്ച് കിട്ടാൻ ഉത്സാഹിക്കുന്ന മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ വേദനിപ്പിച്ചെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസിൻ്റെ ഭാര്യ ഗീതു തോമസ് പറഞ്ഞു. പ്രസവ തീയതി രണ്ടാഴ്ചയ്ക്കുള്ളിലാണ്. ഈ സമയത്തുണ്ടാകുന്ന ആരോപണങ്ങൾ ഏറെ മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണ്. സൈബർ ആക്രമണത്തിനെതിരെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗീതു. കോൺഗ്രസ് അനുകൂല പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് വീഡിയോ മുഴുവൻ പ്രചരിപ്പിച്ചത്. കോൺഗ്രസ് വനിതാ പ്രവർത്തകർ പോലും മോശമായ രീതിയിൽ കമൻ്റ് ചെയ്യുകയാണ്. മാനസിക ബുദ്ധിമുട്ടുണ്ടായതിനാലാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയത്. ജയിക്കിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് കോൺഗ്രസ് തുടക്കം മുതൽ ശ്രമിച്ചത്. നാലാന്തരം നേതാവെന്ന് ജയിക്കിനെ വിശേഷിപ്പിച്ചത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. പിന്നീട് സ്വത്തുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിച്ചു. മരിച്ച അപ്പനെ വരെ മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗീതു പോയിരുന്നു. ഇത്തവണ പ്രതീക്ഷിക്കാത്ത സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും ജയിക്കിൻ്റെ പേര് ഉയർന്നു വന്നതും. ഇപ്രാവശ്യം പ്രചാരണത്തിനിറങ്ങാൻ പറ്റില്ലെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. എങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരമാണ് സമീപത്തെ ചില വീടുകളിൽ കയറിയത്. അതിനെയാണ് ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിച്ചത്. ഗർഭിണി എന്ന് അവകാശപ്പെടുന്ന ഭാര്യ എന്ന പ്രയോഗം 9 മാസം ഗർഭിണിയായ സ്ത്രീ എന്ന നിലയിൽ ഏറെ വേദനിപ്പിച്ചെന്നും ഗീതു തോമസ് പറഞ്ഞു. നേരത്തെ അച്ചുമ്മനെതിരെ സൈബർ ആക്രമണം നടന്നപ്പോൾ ജയിക്ക് ശക്തമായി പ്രതികരിച്ചിരുന്നു. ആ നിലപാട് ശരിയല്ലെന്നും അത് അംഗീകരിക്കില്ലെന്നും പറഞ്ഞ ജയിക്ക് ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു. പക്ഷേ ഇവിടെ ജയിക്കിനെയും ഭാര്യയെയും കുടുംബത്തെയും അധിക്ഷേപിച്ചപ്പോൾ കയ്യും കെട്ടി ആസ്വദിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം.